السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيا رايا ساداتك أستاذ مار മുഅ്മിനീങ്ങൾ, സുഹൃത്തുക്കൾ, ഏറ്റവും സ്നേഹാദരവുള്ള ഹാഫിളുകൾ, വിദ്യാർത്ഥികൾ, അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും നമുക്കും ഏറ്റിത്തരുമാറാകട്ടെ. അവിടുത്തെ വിശ്രമമില്ലാത്ത ജീവിതത്തിലെ ആയിരക്കണക്കിന് സേവന പ്രവർത്തനങ്ങൾക്കിടയിൽ ഈ മർക്കസിൻ്റെ കീഴിൽ വ്യത്യസ്തങ്ങളായ നിരവധി സ്ഥാപനങ്ങളും സംരംഭങ്ങളും വിവിധ സ്റ്റേറ്റുകളിലും വിവിധ പ്രദേശങ്ങളിലും സ്ഥാപിച്ചു. അതിൽ വളരെയേറെ ആദരണീയമായ ഒരു സ്ഥാപനമാണ് ഹിഫ്ളുൽ ഖുർആൻ കോളേജ്. കാരണം പറയേണ്ടതില്ല, പരിശുദ്ധ ഖുർആനിനേക്കാൾ മഹത്വമേറിയ വേറെ വചനം ഇല്ല. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഈ ഹദീസുകളെല്ലാം അതുപോലെ അസംഖ്യം ഹദീസുകൾ പരിശുദ്ധ ഖുർആനിൻ്റെ, ഖുർആൻ പഠിക്കുന്നതിൻ്റെ, ഖുർആൻ പഠിപ്പിക്കുന്നതിൻ്റെ മഹത്വം വിളിച്ചോതുന്നതാണ്. ഏറ്റവും ഹൈറായവർ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. الذي يقرأ القرآن وهو ماهر به مع السفرة الكرام البررة. നന്നായി അറിയാവുന്നതോടുകൂടിയും ഓതാൻ കഴിയുന്നതോടുകൂടിയും ഖുർആൻ നൈപുണ്യത്തോടുകൂടി ഓതുന്ന ആളുകൾ വലിയ മഹത്വമേറിയ മലക്കുകളോട് കൂടെയാണ് എന്നും, അതേസമയത്ത് ഖുർആൻ ഓതാൻ വളരെ പ്രയാസപ്പെട്ട് അത്ര വലിയ നൈപുണ്യമൊന്നും ഇല്ലാതെ ഓതുന്നവർ, വഹു അലൈഹി ശാഖുൻ, വളരെ പ്രയാസപ്പെട്ട് ഓതുന്നവർ, ലഹു അജിറാനി,
അദ്ദേഹത്തിന് രണ്ട് പ്രതിഫലമാണെന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മഹത്തായ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഒരു സ്ഥാപനം നമ്മുടെ കേരളം എന്തുകൊണ്ടും ധന്യമാണ്. ആത്മീയ രംഗത്ത് സഹാബത്തിൻ്റെ കാലം മുതലേ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള വലിയ അനുഗ്രഹീതമായ സ്റ്റേറ്റാണ്. പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ എൻ്റെ അറിവിൽപ്പെട്ടോളത്തോളം ഒരു ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജ് ഈ മർക്കസിൻ്റെ കീഴിൽ ബഹുമാനപ്പെട്ട ശേഖുന ആരംഭിക്കുന്നതിന് മുമ്പ് വിജയപ്രദമായി ആരും ആരംഭിച്ചിട്ടില്ല. ആരംഭിച്ച ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ തന്നെ അത് ചുരുങ്ങിയ മാസത്തിനുള്ളിൽ നിലച്ചുപോയി എന്നാണ് എൻ്റെ അറിവ്. എൻ്റെ കുട്ടിക്കാലത്ത് ഹാഫിളിങ്ങളായി കേരളത്തിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, വളരെ ചുരുങ്ങിയ ആളുകൾ. ഞാനിവിടെ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ഖുർആൻ ഹിസ്ബ് പാസ്സാകാൻ വേണ്ടി, അഥവാ ഹിസ്ബ് പഠിച്ച് പാസ്സാകാൻ വേണ്ടി, വെറുതെ പാസ്സാകലല്ല, അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഹിസ്ബ് പഠിപ്പിച്ചു തന്ന ഹാഫിദ് ഉസ്താദ് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ പഠിച്ച് ഹാഫിദായതല്ല, പ്രായം കുറേ കഴിഞ്ഞതിന് ശേഷം ഹാഫിദായതാണ്. അങ്ങനെ ഈ മഹത്തായ പള്ളിയിൽ ഇരുന്നു കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉസ്താദവറുകൾ ക്ലാസ് എടുത്തു തന്നിരുന്നത്. ഹിഫ്ളുൽ ഖുർആൻ കോളേജ് മർക്കസിൽ ആരംഭിച്ച് വിജയകരമായി നടത്തി വന്നപ്പോൾ അതിനെ പിന്തുടർന്ന് ഇപ്പോൾ കേരളത്തിൽ അസംഖ്യം ഹിഫ്ളുൽ ഖുർആൻ കോളേജുകൾ ഉണ്ട്. മൻസന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ എന്ന് പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആരെല്ലാം അതിനെ പിന്തുടർന്നുകൊണ്ട് ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ആരംഭിച്ചിട്ടുണ്ടോ, അത് ഏത് സംഘടനയിൽപ്പെട്ടവർ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഒരു വിഹിതം മഹാനായ ശേഖുന ഉസ്താദ് അവർക്ക് ലഭിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റുകൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ ധാരാളം ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജുകൾ കേരളത്തിൽ ഉണ്ട്. യു എയിൽ പോയാൽ ധാരാളം പള്ളികളിലെ ഇമാമുകളായി മർക്കസിലും മർക്കസിൻ്റെ കുട്ടികളായി വളർന്ന മറ്റ് സ്ഥാപനങ്ങളിലും പഠിച്ച ധാരാളം ഹാഫിളുകൾ, അതുപോലെ മർക്കസിൻ്റെ ശേഷം ആരംഭിച്ച ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളിലെ ഹാഫിളുകൾ അവിടെ ഇമാമുകളായി നിശ്ചയിക്കപ്പെടുകയും ദീനി ദഅവത്തിൻ്റെ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആർക്കും ചെന്നാൽ ബോധ്യപ്പെടും. ഈ മഹത്തായ ഒരു ദൗത്യം, അതിൻ്റെ ഒരു നല്ല ഒരു ഫലം, അൽഹംദുലില്ലാ 313 വരുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, 313 ഹാഫിളുകൾക്ക്, അതിൽ കൂടുതലുണ്ടോ എന്നെനിക്കറിയില്ല, ഈ മഹത്തായ വേദിയിൽ അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പൊരുത്തം നൽകുന്ന ഒരു വലിയ മഹത്വമേറിയ ഒരു മജ്ലിസാണ് നമ്മുടേത്. ഇന്നല്ലാഹ തആല യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ, ഈ ഖുർആൻ മുഖേന ഒരു വിഭാഗം ആളുകളെ അല്ലാഹു തആല ഉയർന്ന സ്ഥാനത്തെത്തിക്കും. വയദഉ ബിഹി ആഖരീൻ, വേറൊരു വിഭാഗത്തെ അധമന്മാരാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖുർആൻ വിമർശകർ, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ, ഖുർആനിൻ്റെ ആശയും അന്തസത്തയും ഉൾക്കൊള്ളാൻ ഭാഗ്യമില്ലാത്തവർ, അവർ അധമന്മാരായി അധപ്പതിച്ചു പോയി. അവർ ഒരു പക്ഷേ ഖുർആൻ ഗ്രഹിക്കാനുള്ള കഴിവില്ലാത്തവരോ ഭാഗ്യമില്ലാത്തവരോ ആയിപ്പോയി.
ഈ ഖുർആൻ മുഖേന ഒരുപാട് ആളുകൾക്ക് ഉന്നതമായ സ്ഥാനം അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നൽകുന്നു. ഈ മഹത്തായ പരിശുദ്ധ ഖുർആൻ ഏതൊരാളും ആഗ്രഹിക്കേണ്ട ഒരു വിഷയമാണ്. ഖുർആൻ പഠിക്കാൻ ഭാഗ്യം ലഭിക്കുക, അതനുസരിച്ച് ഖുർആൻ ഓതി രാത്രിയിൽ നിസ്കരിക്കാൻ ഭാഗ്യം ലഭിക്കുക. ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ റജുലുൻ ആതാഹുല്ലാഹുൽ ഖുർആൻ ഫഹുവ യഖൂമു ബിഹി അനാ അല്ലൈലി വ അനാ അന്നഹാർ. രാത്രിയും പകലും ഖുർആൻ അനുസരിച്ച് ജീവിതം നയിക്കുകയും രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ഖുർആൻ ഓതുകയും മറ്റ് നിസ്കാരങ്ങളിൽ ഖുർആൻ ഓതുകയുമൊക്കെ ചെയ്യുന്നവർ, വാസ്തവത്തിൽ അതാണ് ഏതൊരു മനുഷ്യനും കണ്ട് മോഹിക്കേണ്ടത്. അതിന് മാത്രം ഏറ്റവും മഹത്വമുള്ള ഒരു നിലപാടാണ് ഖുർആൻ പഠിച്ചവർക്ക് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നത്. ആ ഹദീസിൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഇത്തരം സംരംഭങ്ങൾ പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രവർത്തകർ നിർവഹിക്കുമ്പോൾ അതിനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ധാരാളം നല്ലവരായ ഉദാരമതികളുണ്ട്. അവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ എടുത്തു പറയുകയാണ്. വറജുലുൻ ആതാഹുല്ലാഹു മാലൻ, ഒരാൾക്ക് അല്ലാഹു തആല ധനം കൊടുത്തു. ഫഹുവ യുൻഫിഖുഹു ആനാ അല്ലൈലി വ ആനാ അന്നഹാർ, രാത്രിയുടെയും പകലിൻ്റെയും യാമങ്ങളിൽ അദ്ദേഹം ആ സ്വത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. അതും ആരും കണ്ടു മോഹിക്കേണ്ട ഏറ്റവും വലിയ ഒരു വിഷയമാണ് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇമാം തിരുമതി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുഖാലു ലിസാഹിബിൽ ഖുർആൻ ഇഖ്റഉ വർത്തഖി, ഖിയാമത്ത് നാളിൽ ഖുർആൻ പഠിച്ച, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന, ഖുർആനിൻ്റെ വക്താവായ വ്യക്തിയോട് പറയപ്പെടും, ഇഖ്റഉ വർത്തഖി, നീ പാരായണം ചെയ്തോളൂ, മേൽപോട്ടേക്ക് ഉയർന്നോളൂ, ഉന്നത സ്ഥാനത്തേക്ക് കയറിക്കോളൂ. വറത്തിൽ കമാകുന്ത തുറത്തിലു ഫിദ്ദുനിയ, ദുനിയാവിൽ നീ എത്രയും സാവകാശം ഖുർആൻ കൃത്യമായി ഓതിയതുപോലെ ഇവിടെയും നീ ഖുർആൻ ഓതിക്കോളൂ. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖ്റ, നിന്റെ സ്ഥാനം, നിനക്കെത്താനുള്ള സ്ഥാനം നീ ഖുർആനിൽ നിന്ന് അവസാനമായി ഓതിയെത്തുന്ന ആ ആയത്തിൻ്റെ അടുക്കലാണ് എന്ന് പറയപ്പെടും. എത്രത്തോളം ഖുർആൻ മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞോ അത്രത്തോളം മനുഷ്യന് അല്ലാഹു തആല സ്ഥാനം കൊടുക്കുന്നു. അദ്ദേഹത്തിന് മാത്രം അല്ല, ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട്. എനിക്കറിയാം, സിറാജുൽ ഹുദയിൽ നിന്ന് പഠിച്ച് ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ആരംഭിച്ച കുട്ടിയാടി സിറാജുൽ ഹുദയിൽ അങ്ങ് കൊല്ലത്തുള്ള ഒരു വിദ്യാർത്ഥിയെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ചേർത്തു. അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ അനുജനും അതേ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടി ഖുർആൻ മനഃപ്പാഠമാക്കി. ശേഷം സിറാജുൽ ഹുദയുടെ സയൻസ് ദഅ്‌വ കോളേജിൽ അല്ലെങ്കിൽ സിറാജുൽ ഹുദയുടെ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിച്ചു. ആ കുട്ടി പിന്നീട് മംഗലാപുരം കണച്ചൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ മെഡിസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ മനഃപ്പാഠമാക്കിയ ആ വിദ്യാർത്ഥി, അദ്ദേഹം വളരെ ദൂരെ നിന്ന് വന്ന് പ്രയാസപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ നാട് വളരെ ദൂരെയാണ്, ചെറിയ കുട്ടിയായി വരുന്ന സമയത്ത് ആർക്കും വീടുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രയാസം തോന്നും. അങ്ങനെ വന്ന് പഠിച്ച ആ കുട്ടി ഇപ്പോൾ അൽഹംദുലില്ലാ ചിട്ടയൊക്കെ നിലനിർത്തി ആ കുട്ടി ഇപ്പോൾ മെഡിസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എത്രയെത്ര വിദ്യാർത്ഥികൾ ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ട് തന്നെ എല്ലാ രംഗങ്ങളിലും ഉയർന്നു പോകുന്നവർ ധാരാളം ഇന്നുണ്ട്. അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഈ മഹത്തായ മർക്കസിനും ശൈഖുന അവർക്കും തന്നെയാണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു, മൻ ഖറഅൽ ഖുർആന, അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാചകമാണ്. വല്ലവനും ഖുർആൻ പാരായണം ചെയ്താൽ, വഅമില ബിമാ ഫീഹ്, ആ ഖുർആനിലുള്ളതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ,
ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ ആ ഖുർആൻ പാരായണം ചെയ്ത ഖുർആൻ പഠിച്ച വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്ക് ധരിപ്പിക്കപ്പെടും താജൻ ഒരു മഹത്തായ കിരീടം ലൗഉഹു അഹ്സനു മിൻ ലൗഇസ് ശംസി ഫീ ബുയൂതി ദുനിയ ഈ ഭൗതികമായ ലോകത്ത് നാം കാണുന്ന വെയിൽ സൂര്യൻ്റെ വെളിച്ചം പ്രകാശം അത് എത്രത്തോളം നമ്മുടെ ഈ ഭൂമിയിലുള്ള വീടുകളിൽ ഉണ്ടോ അതിനേക്കാൾ നല്ല പ്രകാശമുള്ള ഒരു കിരീടം മാതാപിതാക്കൾക്ക് കുട്ടി പഠിച്ചതിൻ്റെ പേരിൽ മാതാപിതാക്കൾക്ക് ധരിപ്പിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്നിട്ട് അവിടുന്ന് ചോദിക്കുകയാണ് ഫമാ ലന്നുക്കും ബില്ലദി അമില ബിഹാദാ ഈ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവർക്ക് അല്ലാഹു തആല നൽകുന്ന സ്ഥാനം എത്രയായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ഇഖ്റഉൽ ഖുർആൻ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക ഫഇന്നല്ലാഹു തആല ലാ യുഅദ്ദിബു ഖൽബൻ വഅൽ ഖുർആൻ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ മനസ്സിനെ അല്ലാഹു തആല ശിക്ഷിക്കൂല ഇങ്ങനെ ഒരു ഹദീസിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ എത്രയോ ഹദീസുകൾ ഈ വിഷയത്തിൽ നമ്മൾക്ക് ഖുർആൻ പഠിക്കുന്നതിൻ്റെയും പഠിപ്പിക്കുന്നതിൻ്റെയും അതനുസരിച്ച് ജീവിക്കുന്നതിൻ്റെയും മഹത്വം പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം നടത്തിയിട്ടുണ്ട് എവിടെയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം യഉമ്മുൽ ഖൗമ അഖ്റഉഹും ലികിതാബില്ലാഹ് സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ് സമൂഹത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് ആരാണ് അഖ്റഉഹും ലികിതാബില്ലാഹ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഏറ്റവും കൂടുതൽ ഓതുന്നവർ ഓതാൻ അറിയുന്നവർ വെറും ഒത്തുകൊണ്ട് കാര്യമുണ്ടാകില്ല അതനുസരിച്ചുള്ള ജീവിതം വേണം അത് പറയേണ്ടതില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാട് മഹത്വമുള്ള മഹാനാണല്ലോ ഖാനൽ ഖുറാഉ അസ്ഹാബ മജ്ലിസി ഉമർ റളിയല്ലാഹു അൻഹു മുശാവറത്തിഹി അൽ ഹഖു യന്തിഖു അലാ ലിസാനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ സത്യമാണ് ഉച്ചരിക്കുക എന്ന് പ്രത്യേകം സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാ കുന്ത സാലികൻ ഫജ്ജൻ ഇല്ലാ കാന ശൈത്താനു സാലികൻ ഫജ്ജൻ ഗൈറ ഫജ്ജിക ഓ ഉമറേ നിങ്ങൾ കടക്കുന്ന റൂട്ടിൽ നിന്ന് മാറിയിട്ടല്ലാതെ പിശാജ് യാത്ര ചെയ്യുകയില്ല എന്ന് പറഞ്ഞ വിധത്തിൽ പിശാജുമായി അത്രയും പിശാജ് ഭയപ്പെടുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടിയാലോചന നടത്തുമ്പോൾ ആരാണ് കൂടിയാലോചന നടത്താൻ വേണ്ടി മഹാനവർകൾ സെലക്ട് ചെയ്തത് ഖുർആൻ ഏറ്റവും നന്നായി ഓതുന്ന ആളുകൾ കാനൽ ഖുറാഉ അസ്ഹാബ മജ്ലിസി ഉമർ റളിയല്ലാഹു അൻഹു മുശാവറത്തിഹി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുശാവറയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടിയാലോചനയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഖാരിഇങ്ങളാണ് കുഹൂലൻ കാനു ഔ സുബ്ബാനൻ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ് അവർ ചെറുപ്പക്കാരാകട്ടെ അല്ലെങ്കിൽ അവർ മധ്യവയസ്കരാകട്ടെ അങ്ങനെയുള്ള ആളുകളെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മുശാവറക്ക് ചേർത്തിരുന്നു കാരണം ഖുർആനുമായുള്ള ബന്ധം ഇതുകൊണ്ടാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആനെ സംബന്ധിച്ചും ഖുർആനിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും ഖുർആൻ പഠിക്കുന്നവരുടെ ആദാബിനെ സംബന്ധിച്ചും ഖുർആൻ പഠിപ്പിക്കുന്നവരുടെ ചിട്ടകളെ സംബന്ധിച്ചുമൊക്കെ വിശദമായി വിവരിച്ച കിതാബ് തിബിയാൻ ആ തിബിയാനിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി അന്ന ഖിറാഅത്തുൽ ഖുർആനി അഫ്ളു മിനൽ തസ്ബീഹി വത്തഹ്ലീലി വഗൈറിഹിമാ മിനൽ അദ്കാർ തസ്ബീഹിനേക്കാളും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റിനേക്കാളും മറ്റ് ദിക്റുകളെക്കാളുമെല്ലാം ശ്രേഷ്ഠമാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്നതാണ് അന്നൽ മദ്ഹബൽ മുഖ്താർ അല്ലദീ അലൈഹി മൻ യുഅതമദു അലൈഹി മിനൽ ഉലമാ മുഅതമദായ ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായം
വഖത്തലാഹറത്തിൽ അദില്ലത്തു അലാ ദാലിക്, ആ വിഷയത്തിൽ ധാരാളം തെളിവുകൾ കാണാം. ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഇപ്പൊ പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ തീരൂല. ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു സംസാരം നടത്തേണ്ടി വരും എന്ന് മഗ്രിബിനോട് തൊട്ട സമയം വരെ ചിന്തിക്കാത്ത ഒരാളാണ്. ഉസ്താദ് അവറുകൾ കൽപ്പിച്ചപ്പോൾ അത് സ്വീകരിക്കൽ അതവാണ് എന്നതുകൊണ്ട് മാത്രം ഞാനൊരു രണ്ട് വാക്ക് സംസാരിച്ചു എന്നേ ഉള്ളൂ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു അധ്യായം തന്നെ കൊണ്ടുവരുന്നു കിതാബ് തിബിയാനിൽ, അൽബാബു സാലിദ് ഫീ ഇക്രാമി അഹ്ലിൽ ഖുർആനി വന്നഹി അൻ ഈദാഇഹിം, ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകളെ ബഹുമാനിക്കണം എന്ന് പറയുന്ന അധ്യായം. വന്നഹി അൻ ഈദാഇഹിം, ഖുർആനുമായി ബന്ധപ്പെടുന്നവരെ ശല്യം ചെയ്യുന്നത് വിരോധിക്കുന്ന അധ്യായം. അതിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കൊണ്ടുവരികയാണ്. وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നത് ഹൃദയത്തിൽ തഖ്വയുള്ളവരുടെ ഏർപ്പാടാണ്. ഇത് എന്തിനാ കൊണ്ടുവന്നത്? ഖുർആൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ഖുർആനിൻ്റെ തഫ്സീർ ഓതുന്ന മുതഅല്ലിമീങ്ങൾ, ഖുർആൻ ഹിഫ്ളാക്കുന്ന മുതഅല്ലിമീങ്ങൾ, ആ മുതഅല്ലിമീങ്ങളെ ആദരിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് അഹ്ലുൽ ഖുർആൻ. ഖുർആനുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്നവർ അവരെ ആദരിക്കേണ്ടതുണ്ട് എന്നതിന് കുറേ ആയത്തുകൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇന്ന മിൻ അജ്ജിലാലില്ലാഹി തആല, അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്, അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇക്രാമതി ശൈബത്തിൽ മുസ്ലിം. ഒരു മുസ്ലിമായ മനുഷ്യന് നര ബാധിച്ചാൽ നരച്ച ആള് അല്പം പ്രായമുള്ള ആളായിരിക്കുമല്ലോ, അതാണ് അതുകൊണ്ട് ഉദ്ദേശം പ്രായമുള്ളവരെ ബഹുമാനിക്കുക എന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ബാധിച്ച നര അള്ളാഹുവിൻ്റെ താഴത്തിലും അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും അള്ളാഹുവിൻ്റെ ദീനിലുള്ള പ്രവർത്തനത്തിലുമാണ് ഈ നര ബാധിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർ വലിയവരെ ബഹുമാനിക്കണം, അത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. വഹാമിലിൽ ഖുർആനി ഗൈരിൽ ഗാലി ഫീഹി വൽ ജാഫി അൻഹു, ഇതുപോലെ ഖുർആൻ വഹിക്കുന്നവർ, ഖുർആൻ മനഃപ്പാഠമാക്കിയവർ, അവരാ ഖുർആനിൽ അനാവശ്യമായി കടക്കുകയോ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ഖുർആനിനെതിരായി പ്രവർത്തിക്കുകയോ ഖുർആനുമായി അകലുകയോ ചെയ്യാത്ത, ഖുർആൻ വഹിച്ചിട്ടുള്ള ആളുകളെ ബഹുമാനിക്കുക എന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. വൈക്രാമിദി സുൽത്താനിൽ മുഖസിദ്, നീതിമാനായ ഭരണാധികാരിയെ ബഹുമാനിക്കുന്നതും അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. കാരണം നീതിമാനായ ഭരണാധികാരി അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ ഇവിടെ നിലനിർത്തുകയും ഈ ഏത് രാജ്യത്തും ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തുള്ള പൗരന്മാരുടെ നന്മയ്ക്ക് വേണ്ടി നീതി കാണിക്കുന്ന ഭരണാധികാരി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ആദരവുണ്ട്. ഇത് വളരെ വലിയൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. ഒരു പ്രദേശത്ത് ഒരു മഹല്ല് കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ മഹല്ല് കമ്മിറ്റി അവിടെയുള്ള ദീനീ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് 5 പൈസ ശമ്പളം വാങ്ങാതെയായിരിക്കും. അവർക്ക് ശമ്പളം ഉണ്ടാവില്ല. അതേസമയത്ത് ഇവിടെ സേവനം ചെയ്യുന്ന പലർക്കും ശമ്പളം ഉണ്ടാകും. ഈ മാനേജ്മെൻ്റ് നടത്തുന്ന കക്ഷികൾ അവർക്ക് 5 പൈസ ശമ്പളം ആ വകയിൽ കിട്ടൂല. ഇതുപോലൊരു സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റിന് ആ വകയിൽ പ്രത്യേക ശമ്പളം ഉണ്ടാവില്ല. അതേസമയത്ത് അവർ സേവനം ചെയ്യുകയാണ്. ആ സേവനം ചെയ്യുമ്പോൾ ഒരുപാട് വിമർശകരുണ്ടാകും, അതുപോലെ ഒരുപാട് കക്ഷികളുണ്ടാകും. അത് സ്വാഭാവികമാണ്. അതും പരിശുദ്ധ ഖുർആൻ തന്നെ, ഖുർആനിൽ ഇല്ലാത്ത ഒരു ഇൽമും ഇല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ തന്നെ അത് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിൻ്റെ ഉപദേശം പറയുന്ന സ്ഥലത്ത് മോനെ, വഉമുറു ബിൽ മഅറൂഫി വൻഹാനിൽ മുങ്കരി വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഓ മോനെ നീ നന്നായി ശ്രദ്ധിക്കണം, ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, ചീത്ത വിരോധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിനക്ക് എതിരാളികളുണ്ടാകും, അവിടെ നിനക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയണം. അത് തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്, മനക്കരുത്തോടെ നീങ്ങേണ്ട ഒരു വിഷയമാണ്. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുക, വിളിക്കുക എന്നത് എന്ന് പറഞ്ഞ അവിടെ തന്നെ അതും പറഞ്ഞിട്ട് ഖുർആൻ, ഖുർആനിൻ്റെ ഒരു അധ്യാപന രീതി നമുക്ക് 1ഓ 10ഓ 100ഓ സ്റ്റേജുകളിൽ വിരിച്ചീർക്കാൻ കഴിയുന്നതല്ലോ. ഉടനെ തന്നെ പിന്നെ പറയുന്ന വിഷയം എന്താണ്? ഒരുപാട് എതിരാളികൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ തന്നെ
നീ നല്ല കാര്യം ചെയ്യുമ്പോഴും നല്ലതിലേക്ക് ക്ഷണിക്കുമ്പോഴും നിന്നെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നൊരു നല്ല അനുയായി വൃന്ദവും ഉണ്ടാകും. ആ അനുയായി വൃന്ദത്തിന്റെ മുന്നിൽ വലാ തുസ്ഇർ ഖദ്ദക ലിന്നാസ്, നീ മുഖം കൊടുക്കാത്ത വിധത്തിലായി പോകരുത്. വളരെ വിനയത്തോടുകൂടി നിന്റെ ജീവിതം നയിക്കണം. ഒരു ഭാഗത്ത് എതിരാളി ഉണ്ടാകുമ്പോൾ വേറൊരു ഭാഗത്ത് അനുകൂലിയും ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അവിടെ വളരെ നല്ല സ്വഭാവത്തിൽ പെരുമാറണം, വിനയത്തോടെ ജീവിക്കണം എന്നതും ഖുർആൻ അവിടെ പറയാണ്. ഖുർആനിൽ ഇല്ലാത്ത ഒരു ഇൽമും ഇല്ല. ഒരു ഒരു മാനേജ്മെന്റ് ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു കമ്പനിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഇന്റർവ്യൂവിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം? പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഖൈറ മനിസ്തജറത്തൽ ഖവിയുൽ അമീൻ. നീ ഒരാളെ ശമ്പളത്തിന് നിശ്ചയിക്കുമ്പോൾ, കൂലിക്ക് നിശ്ചയിക്കുമ്പോൾ രണ്ട് മാനദണ്ഡം ഏറ്റവും പ്രധാനമാണ്. അതെന്താണ്? അൽ ഖവിയു, ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം, അതിന് യോഗ്യതയുള്ള ആളായിരിക്കണം. അൽ അമീൻ, യോഗ്യത മാത്രം പോരാ, വിശ്വസ്തനുമായിരിക്കണം. യോഗ്യതയുണ്ട്, വിശ്വസ്തനല്ലെങ്കിൽ അവനെ കൊണ്ട് അപകടമുണ്ടാകും. ഇനി വിശ്വസ്തതയുണ്ട്, യോഗ്യതയില്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് കാര്യം നേടാൻ കഴിയില്ല. ഇതുപോലെ ഖുർആനിൽ ഇല്ലാത്ത ഒരു ഇൽമും ഇല്ല. ഏത് വിഷയം എവിടെ നോക്കിയാലും അവിടെ എല്ലാം ഖുർആനിന് പറയാനുണ്ട്. തിബ്യാനൻ ലികുല്ലി ശൈ, മുഴുവൻ വിഷയത്തിൻ്റെയും വിവരണമുള്ളൊരു ഗ്രന്ഥമാണ് മഹത്തായ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പഠിച്ചവർക്ക് വലിയ ബഹുമാനം നൽകപ്പെടേണ്ടതുണ്ട്. എന്തിനധികം പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ സുഹദാക്കളെ മറവ് ചെയ്യുന്ന സമയത്ത് ഒന്നിലധികം ആളുകളെ ഒരു സ്ഥലത്ത് മറവ് ചെയ്യുകയാണ്. അപ്പോൾ മുന്നിൽ ആരെയാണ് മറവ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അയ്യുഹുമാ അക്സറു അഖ്ദൽ ലിൽ ഖുർആനി ഫൈദാ ഉസീറ ഇലാ അഹദിഹിമ ഖദ്ദമഹു ഫിൽ ലഹദി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അവിടെ ഏറ്റവും കൂടുതൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവരെ മുന്നിൽ, അതിൻ്റെ ബേക്കിൽ മറ്റേയാൾ, അതിൻ്റെ ബേക്കിൽ ഖുർആൻ കൂടുതൽ മനഃപ്പാഠമാക്കിയവർ മുന്നിൽ. എവിടെ? ഇത് സുഹദാക്കളാണ്, ഉഹദ് യുദ്ധത്തിലെ സുഹദാക്കളാണ്. അവരെയും മറവ് ചെയ്യുമ്പോൾ ഖുർആൻ കൂടുതൽ മനഃപ്പാഠമാക്കിയവരെ മുന്നിൽ മറവ് ചെയ്യുകയാണ്. അതിൻ്റെ ബേക്കിലാണ് അത്ര മനഃപ്പാഠമില്ലാത്തവർ. ഈ രൂപത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവർക്ക് വലിയ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവർത്തനത്തിലും പ്രാവർത്തിക ജീവിതത്തിലും നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് മഹത്തായ ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാക്കി ധാരാളം ഹാഫിളുകൾ ഇവിടെ ഉണ്ടാകണം. ആ ഹാഫിളുകൾ ഞങ്ങൾ വഹിച്ചിട്ടുള്ളത് ഖുർആനാണ് എന്ന ബോധത്തോടുകൂടെ ജീവിക്കണം. പരിശുദ്ധ ഖുർആനാണ് ഞങ്ങൾ ഹൃദയത്തിൽ ഞങ്ങൾ സമാഹരിച്ചിട്ടുള്ളത്. ആ ഖുർആനിനോട് അദബ് കേട് വരുന്ന ഒന്നും എന്നിൽ നിന്ന് സംഭവിച്ചുകൂടാ എന്ന ഒരു ബോധം എല്ലാ ഹാഫിളുകൾക്കും എല്ലാ മുതഅല്ലിമീങ്ങൾക്കും എല്ലാ മുഅല്ലിമീങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നവരാണ് ഹിഫ്ളാക്കിയ ഖുർആൻ മനപ്പാടാക്കിയ ഹൃദയത്തിൽ ഖുർആനും വെച്ച് നമ്മളുടെ അത് പഠിക്കാൻ അള്ളാഹു തആല സഹായത്തിന് വേണ്ടി തന്ന നാവ് കൊണ്ട് കള്ളം പറയരുത്, ആ നാവ് കൊണ്ട് ഗീബത്ത് പറയരുത്, ആ നാവ് കൊണ്ട് ഭീഷണിപ്പെടുത്തരുത്, ആ നാവ് കൊണ്ട് ചീത്ത വിളിക്കരുത്, ആ നാവ് കൊണ്ട് അനാവശ്യമായതൊന്നും പറയരുത്. കാരണം ഖുർആൻ മനപ്പാടമാക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയ ഒരു ഉപകരണമാണ്. ആ ഉപകരണം ഇനി നാം ഈ നജസുകൾ, കളവ് പറഞ്ഞാൽ അതൊരു നജസാണ്, അതുപോലെ ഗീബത്തൊരു നജസ ഒക്കെ മാലിന്യമാണ്, അതിൻ്റെ ദുർഗന്ധം വളരെ വലുതാണ്. ഹദീസിലില്ലേ, ഇദാ കദബൽ അബ്ദു തബാഅദ അൻഹുൽ മലക്കു, ഒരാൾ കളവ് പറഞ്ഞാൽ മലക്ക് വളരെ അകലം പോകും. എന്തുകൊണ്ട്? മിൻ അജ്ലി മിൻ നതിനിമാ ജാഅ ബിഹി, അവനാ കൊണ്ടുവന്ന കളവിന് വലിയ ദുർഗന്ധമാണ്. ഈ ദുർഗന്ധം അതിനു വേണ്ടി ഈ നാവ് നമ്മൾ ഉപയോഗപ്പെടുത്തരുത്. കളവ് പറയരുത്, ചീത്ത വിളിക്കരുത്, അനാവശ്യം പറയരുത്. നമുക്ക് ഖുർആൻ എത്രത്തോളം ഓതാൻ കഴിയും? തസ്ബീഹിനെക്കാളും തഹ്ലീലിനെക്കാളും മഹത്വമുള്ളതെന്ന് പറഞ്ഞ ഖുർആൻ, അത് എത്രത്തോളം ഓതാൻ കഴിയും? ഒരിക്കലും ഖുർആൻ പഠിച്ചവർ മറന്നു പോകരുത്. അത് വലിയ ഗഭീരതാണ്. അയാൾ ഒരാൾ ഹാഫിളാണ്, പക്ഷെ അദ്ദേഹം ഓതിപ്പഠിച്ച ഖുർആൻ മറന്നിട്ടുണ്ട്. എന്നാൽ നിക്കാഹിന്റെ സാക്ഷിക്ക് പോലും അദ്ദേഹം പറ്റൂല, അദ്ദേഹം അത്രയും അധവനായി പോകും. അപ്പൊ ഖുർആൻ മനഃപ്പാഠമാക്കിയത് മറന്നു പോകരുത്. അതിനുവേണ്ടി ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കണം, ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. മറ്റൊന്ന്, ഖുർആൻ മനഃപ്പാഠമാക്കിയവർ പരമാവധി നല്ല ആലിമീങ്ങളാകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അവർക്ക് എപ്പോഴും ഖുർആൻ ഓതാനും ഓതിപ്പിക്കാനും ഒക്കെയുള്ള വേദികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ഖുർആൻ മനഃപ്പാഠമാക്കി അത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നതിന് പകരം പരമാവധി ആലിമീങ്ങളായി തന്നെ വളരാൻ ഹാഫിളീങ്ങൾ ശ്രമിക്കുകയും നല്ല ആലിമീങ്ങളാവുകയും ചെയ്യണം. അവരെ കൊണ്ട് ഒരുപാട് ഫലം ലഭിക്കും.
ഞാനൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മളെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതിനാൽ ഖുർആൻ മനഃപ്പാഠമാക്കാൻ സാധിച്ചില്ല. അന്നെങ്ങാനും ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിരുന്നുവെങ്കിൽ, അത് പ്രത്യേകം അള്ളാഹു തആല തൗഫീഖ് കൊടുത്താലേ കഴിയൂ, അങ്ങനെ ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ദീനീ ദഅവത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. അതുകൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയവർ വലിയ ആലിമീങ്ങളാകാൻ വേണ്ടി ശ്രമിക്കണം. വെറും ആലിമായതുകൊണ്ട് കാര്യമാകുന്നില്ല. ഇബ്ലീസ് വലിയ വിവരമുള്ള ആളായിരുന്നില്ലേ? കാര്യമുണ്ടായോ? അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, മനസ്സിൽ ദുഷിച്ച ചിന്തകളില്ലാതെ, അനുസരണ ബോധത്തോടുകൂടി, അനുസരിക്കേണ്ടവരെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ തായത്ത് ചെയ്തുകൊണ്ട് തഖ്വയിലായി ജീവിക്കുകയും വേണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അംഗീകാരം. അള്ളാഹുവിൻ്റെ അംഗീകാരമില്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടും ഒരു കാര്യവും ലഭിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം. മറ്റുള്ളതൊക്കെ അതിന് നിമിത്തങ്ങളാണ്. നമ്മുടെ ഉസ്താദുമാരുടെ പൊരുത്തം അത് വലിയ നിമിത്തമാണ്. അതിൻ്റെ ഒരു അടയാളമാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതിന് ആ അടയാളത്തേക്കാൾ വലുതാണ് അള്ളാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരം ഉണ്ടാവുക എന്നത്. ആ നിലക്ക് നമ്മുടെ ചിന്ത പോകണം എന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഈ മഹത്തായ ഈ സദസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഗുരുനാഥന്മാർക്കും മർക്കസിൻ്റെ സാരഥികൾക്കും സഹായികൾക്കും സഹകാരികൾക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഈ മർക്കസിൻ്റെ ആരംഭം മുതൽ, മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ അവേലത്ത് തങ്ങൾ മുതൽ ഏതെല്ലാം സയ്യിദന്മാർ ഇതിന് നേതൃത്വം കൊടുത്തുവോ, ഏതൊക്കെ ആലിമീങ്ങൾ നേതൃത്വം കൊടുത്തുവോ, ഈ പാവപ്പെട്ട് ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു തന്ന മഹാന്മാരായ ഗുരുനാഥന്മാർ, അതിന് മുമ്പുള്ളവർ, അതിന് ശേഷമുള്ളവർ, അങ്ങനെ ഏതെല്ലാം ആളുകൾ എന്തെല്ലാം വിധത്തിൽ ഈ മഹത്തായ മർക്കസിന് ഖിദ്മത്ത് ചെയ്തുവോ, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഏത് വിധത്തിൽ ഖിദ്മത്ത് ചെയ്തവരുണ്ടോ, മരിച്ചു പോയവർക്ക് എല്ലാവർക്കും അള്ളാഹു ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഖാദിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും അള്ളാഹു അവൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും സാധുക്കളായ നമുക്കും വർദ്ധിപ്പിച്ചു തീർമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു